Namaste. Once a wakaf, always a wakaf. Ade, ഒരു ജനതയെ നൂറ്റാണ്ടുകളായി ഊഞ്ഞാലാട്ടുന്ന ഒരു സംവിധാനത്തിൻ്റെ നിർവചനമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വഖഫിൻ്റെ ഔദ്യോഗിക പേജ് തുറക്കുമ്പോൾ ഇടതുവശത്തായി വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇത് കാണാവുന്നതുമാണ്. ഒരു വസ്തുവകയിൽ വഖഫ് എന്ന നീരാളിക്ക് അവകാശമുണ്ടോ എന്ന് വില്ലേജ് ഓഫീസ് JCB വച്ച് തുരന്നു നോക്കിയാലും അതറിയില്ല. അവസാനം വഖഫ് ബോർഡ് ഒരു ഇണ്ടാസുമായി വരുമ്പോൾ ഇമ്മള് ഇമ്മടെ കോടതിയിൽ ചെന്നാൽ ജഡ്ജി പറയും നേരെ വഖഫ് ട്രിബ്യൂണലിൽ പോയി പെറ്റുകിടക്കാൻ. അവിടെ ചെല്ലുമ്പോൾ എണീച്ച് സ്ഥലം കാലിയാക്കണ ഹിമാറേ എന്ന് വഖഫ് ട്രിബ്യൂണൽ പറയുമ്പോൾ ചാച്ചാജിയുടെ റോസാപ്പു ഹ എത്ര മനോഹരം എന്ന് പറഞ്ഞ് കൂടും കുടുക്കയുമായി നിങ്ങൾ അവിടെ നിന്ന് വിട്ടോണം. അതിപ്പോ പള്ളിയായാലും പള്ളിക്കൂടമായാലും അമ്പലപ്പുറം പാണയിലും പിണറായിയിലെ കോരന്റെ പട്ടടയാണേലും വഖഫിന് ഒരേ രീതി തന്നെയാണ്. വഖഫിന്റെ കുസൃതികൾ ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വളരെ രസകരമായ ഒരു സംഭവമുണ്ട്, കേട്ടോളൂ. 2021 അങ്ങ് ഗുജറാത്ത് ഹൈക്കോടതി കച്ചേരിയിലാണ് സംഭവം നടക്കുന്നത്. നമ്മുടെ കൃഷ്ണനഗരിയായ ബെറ്റ് ദ്വാരകയിൽ 8 ദ്വീപുകളുണ്ട്. അതിൽ ഒരു ദ്വീപിലെ കൃഷ്ണ വിഗ്രഹത്തിലാണ് മീര ലയിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുൾപ്പെടെ മറ്റ് 2 ദ്വീപുകളും സുന്നി വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. വാദം കേട്ട ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജിയുടെ കിളിപോയി. ശ്രീകൃഷ്ണ ജന്മനഗരിയിൽ, അതും പൗരാണിക നഗരമായി കണക്കാക്കുന്ന ഒരിടത്ത്, വഖഫിന് എന്തധികാരം എന്ന് തിരിച്ചു ചോദിച്ചു. അതിൽ നിയമം പുനർവ്യാഖ്യാനം ചെയ്യണമെന്ന് എഴുതി ഹർജി മടക്കുകയും ചെയ്തു. പിന്നെ സുന്നി വഖഫ് ബോർഡ് അതിൽ അങ്ങോട്ട് മസിൽ വച്ചില്ല. കാരണം സ്ഥലം ഗുജറാത്താണ്, കയ്യേന്ന് പോയാൽ ശൂലത്തേൽ കയറി ഇരിക്കേണ്ടി വരും, അതവർക്ക് മനസ്സിലായി. ഇനി ഈ ദ്വാരക കേരളത്തിലെങ്ങാനും ആയിരുന്നേൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പൃഥ്വിരാജിന്റെ ഫേസ്ബുക്കിൽ വരെ വഖഫിന് വേണ്ടി നിലവിളി ഉണ്ടായേനെ. കാരണം ഓനുപോലും അറിയില്ല ഓൻ്റെ ആ പേരിന്റെ ശ്രുതിവീര്യം. പിന്നാണ് വഖഫിന്റെ ഒരു നീരാളിപ്പിടുത്തം. എവിടുന്നോ വലഞ്ഞു കയറി വന്ന മുഗളന്മാർ അന്നും ഇന്നും തലയിൽ വെട്ടം കയറാത്ത പൊട്ടന്മാരായ ഹിന്ദുക്കളെ വച്ച് സുൽത്താനേറ്റ് ഉണ്ടാക്കി വായിലടച്ചു തരുന്ന സമയത്ത് ഡൽഹി സുൽത്താനേറ്റിലെ പ്രധാനിയായ സുൽത്താൻ മുയിസുദ്ദീൻ സാംഖോർ എന്ന കാട്ടറബി ജാതകൻ മുൾട്ടാനിലെ 2 ഗ്രാമങ്ങൾ ഓനുണ്ടാക്കിയ മസ്ജിദിന്റെ ചൊരപ്പിനായി ഞാൻ ഈ പറഞ്ഞ പരട്ടക്കിളവനായ ഈ മഹോന്നതന്റെ പേരിൽ അങ്ങ് പതിച്ചു നൽകി. പിന്നെ അങ്ങോട്ട് തുർക്കി ഭക്തന്മാർ മുള്ളാനിരുന്ന പറമ്പെല്ലാം മഹോന്നതന്റെ പേരിൽ ശറ പറയുന്ന വരവ് ചെയ്യലായിരുന്നു നടന്നത്. 1925 തുർക്കിയിൽ 5 കോടി ടർക്കിഷ് പൗണ്ട് വിലമതിക്കുന്ന കൃഷിയോഗ്യമായ ഭൂമിയുടെ 1/4 ഭാഗവും വഖഫായി നൽകപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അൾജേഴ്സിയിലെ കൃഷിയോഗ്യമായ ഭൂമിയുടെ പകുതിയും അവിടെ സമർപ്പിക്കപ്പെട്ടു. അതുപോലെ ട്യൂണിസിൽ, ഈജിപ്തിലെല്ലാം കൃഷി ചെയ്ത മണ്ണിന്റെ 1/8, ഇതെല്ലാം ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണത്രേ. അവസാനം കോളനി ഭരണം ഇവിടെ ഒക്കെ വലിഞ്ഞു കയറിയപ്പോൾ 1830 ഫ്രഞ്ച് ഗവൺമെന്റ് അൾജേഴ്സിയിലും പിന്നീട് മൊറോക്കോയിലും വഖഫ് ഏറ്റെടുത്തു. മറ്റിടങ്ങളിൽ സർക്കാർ നിയന്ത്രണം കൂടുതൽ കർശനമാക്കുകയും ചെയ്തു. 1924 തുർക്കി റിപ്പബ്ലിക് വഖഫ് മന്ത്രാലയം നിർത്തലാക്കി. അത് ഒരു പൊതു ഡയറക്ടറി, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മതേതര ഭരണകൂടം ഏറ്റെടുക്കുകയായിരുന്നു. ഈജിപ്തിൽ ആദ്യമായി എല്ലാ കാർഷിക വഖഫുകളും കണ്ടുകെട്ടുകയും ഗുണഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തത്. പിന്നെ വഖഫ് മന്ത്രാലയം നേരിട്ട് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലാകുകയായിരുന്നു. റഷ്യയിൽ മുസ്ലിം ജില്ലകളിൽ നൂറ്റാണ്ടുകളായി വഖഫ് നിലനിന്നുവെങ്കിലും വിപ്ലവത്തിന് തൊട്ടു പിന്നാലെ അത്തരം എൻഡോമെന്റുകൾ കണ്ടുകെട്ടുകയും സംസ്ഥാന സ്വത്തായി അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഒരു വഖഫ് സംബന്ധിച്ച തർക്കം ഒടുവിൽ ലണ്ടനിലെ പ്രിവി കൗൺസിൽ എന്ന പരമോന്നത അപ്പീൽ കോടതിയിൽ എത്തുകയുണ്ടായി. 4 ബ്രിട്ടീഷ് ജഡ്ജിമാർ വഖഫിനെ ഏറ്റവും മോശവും വിനാശകരവുമായ ഒരു ശാശ്വത എന്ന് വിശേഷിപ്പിക്കുകയും അത് അസാധുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ലോകത്ത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നിട്ടും നമ്മുടെ ഇന്ത്യയിൽ അനസ്യൂതം വഖഫ് അതിൻ്റെ പണി തുടർന്നു എന്ന് മാത്രമല്ല, ഇന്ത്യ വിഭജനം കൊണ്ട് തൃപ്തിയാകാതിരുന്ന വിശ്വപൗരന്റെ മാന്ത്രിക വിരലുകൾ വഖഫിന് വേണ്ടി നിരന്തരം ചലിച്ചുകൊണ്ടേയിരുന്നു. 1954 വഖഫ് നിയമം സെക്യുലിയർ ചാച്ചാജി സ്വർണ തളികയിൽ വച്ച് നൽകിയത് ഓൻ്റെ പിള്ളേര് പിന്നെ 1995 കുറച്ചും കൂടി പെയിൻ്റ് അടിച്ച് ഒന്നും കൂടി അങ്ങ് മിനുക്കി.
1995 വഖഫ് ബോർഡുകൾക്ക് ഇന്ത്യയിൽ ഉടനീളം ഏകദേശം 52,000 പ്രോപ്പർട്ടികൾ ഉണ്ടായിരുന്നു എങ്കിൽ 2009 ആയപ്പോഴേക്കും 400,000 ഏക്കർ ഭൂമിയിൽ 300,000 രജിസ്റ്റർ ചെയ്ത് അവർ വസൂലാക്കി മാറ്റി. ഇന്നത്തെ കണക്കനുസരിച്ച് 800,000-ലധികം ഏക്കർ ഭൂമിയിൽ 800,000-ലധികം വസ്തുവകകളും അവർക്കുണ്ട്. അവകാശവാദം ഉന്നയിക്കാൻ ആണെങ്കിൽ അതിൽ ഇനിയും ഇരട്ടും. എങ്ങനെയുണ്ട് വഖഫിന്റെ നല്ല അടിപൊളി കളി? ഓർക്കുക, ഇത്രയും വസ്തുവകകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഒരു വലിയ സമൂഹം നമ്മുടെ ഭാരതീയ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ യാചിച്ചു നിന്നിട്ട് വെറും കയ്യോടെ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അതൊക്കെ മറച്ചു വെച്ച് നിങ്ങളെയൊക്കെ വെറും വിഡ്ഢികളാക്കാൻ വേണ്ടി രാഷ്ട്രീയ നേതൃത്വങ്ങൾ എത്ര ദയയില്ലാതെയാണ് കണ്ണടച്ചിരുന്നത് എന്ന് അവസാനം ആ കിരാതം എടുത്തു കളയാൻ പോലും വയ്യാതെ ഭേദഗതിയെങ്കിലും വരുത്താൻ നമ്മുടെ ഇപ്പോഴത്തെ മോദി സർക്കാർ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ രാഷ്ട്രീയ പിത്തലാട്ടം നടത്തുന്നവന്മാരെ ഇനിയും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടും നാവനക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒന്നു മാത്രമേ പറയാനുള്ളൂ: ഈ അമ്പലം തീണ്ടിയവൻ അമ്മയ്ക്ക് നായരായാലും അടയ്ക്ക് രുചി കുറയരുത് എന്ന ഒറ്റ വാശിയേ ഉള്ളൂ ശവത്തിന്. ആ പറഞ്ഞ ശവം ആവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക.